നമസ്കാരം. തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മാർബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം. പൗരത്വ ഭേദഗതി നിയമചട്ടങ്ങൾ നിലവിൽ വന്നിട്ടും ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാതെ മാധ്യമങ്ങളോട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ രാജ്യത്ത് വേദനിക്കുന്ന മതന്യൂനപക്ഷങ്ങളെ കളിയാക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന പ്രമേയത്തിൽ മലപ്പുറത്ത് സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ചിന്ത ആശയാവിഷ്കാരം വിശ്വാസം ഭക്തി ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. പൗരത്വ ഭേദഗതി നിയമചട്ടങ്ങൾ നിലവിൽ വന്നിട്ടും ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാതെ മാധ്യമങ്ങളോട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ രാജ്യത്ത് വേദനിക്കുന്ന മതന്യൂനപക്ഷങ്ങളെ കളിയാക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന പ്രമേയത്തിൽ മലപ്പുറത്ത് സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ തോതിൽ ആളുകളെ ആശങ്കയിലാക്കുകയും ഇവിടെ നേരത്തെ ഭരണഘടനയുടെ ആമുഖം വായിക്കുകയുണ്ടായി. ആ ഭരണഘടന ഉറപ്പു നൽകുന്ന മൂല്യങ്ങളാകെ ബോധപൂർവം തകർക്കുന്ന നടപടിയാണ് രാജ്യത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സാധാരണഗതിയിൽ ആശ്രയിക്കാനില്ല. കാരണം ഭരണഘടന അംഗീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആ ഭരണഘടനക്കെതിരെ നിലപാടെടുത്ത് ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ ഒരു കൂട്ടര് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അത് RSS ആയിരുന്നു. ഇപ്പോൾ RSSന്റെ നേതൃത്വം അംഗീകരിച്ച BJP കേന്ദ്രഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ RSSന്റെ അജണ്ട ഓരോന്നോരോന്നായി ആ ഗവൺമെൻറ് നടപ്പാക്കുകയാണ്. RSSന്റെ അജണ്ട നേരത്തെ തീരുമാനിച്ചു വെച്ചതാണ്. ഇപ്പോൾ പ്രഖ്യാപിക്കുന്നൊന്നല്ല. അവർ ജന്മം കൊണ്ട നാൾ മുതൽ തന്നെ നമ്മുടെ രാജ്യത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവർ സാധാരണ പറയാറ് ആർഷഭാരതത്തിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നാണ്. എന്നാൽ അവർ പ്രതിദാനം ചെയ്യുന്ന ആശയം അത് ആർഷഭാരതവുമായി ഒരു ബന്ധവുമില്ലാത്തതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളെ അവർ കാണുന്നത് രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായ ഒരു കൂട്ടരുണ്ട് എന്നാണ്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയിൽ രാജ്യത്തെ ഒട്ടുമിക്ക കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോഴും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല. ഈ കരിനിയമത്തിനെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ മുൻനിരയിൽ LDF സർക്കാർ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. KT ജലീൽ MLA അധ്യക്ഷനായി, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, അഡ്വക്കേറ്റ് ദിനേശ്, ഉമ്മർ സുല്ലമി, ഡോക്ടർ ഫസൽ ഗഫൂർ, ആലങ്കോട് ലീലാകൃഷ്ണൻ, സബാഹ് പുൽപ്പറ്റ, VP അനിൽ, KK തങ്ങൾ വെട്ടിച്ചിറ, ഫാദർ സെബാസ്റ്റ്യൻ ചെമ്പുകണ്ടത്തിൽ, മന്ത്രി VAbdurrahman,
റഹ്മാൻ, പാലോളി മുഹമ്മദ് കുട്ടി, എ പി അബ്ദുൽ വഹാബ്, അഹമ്മദ് ദേവർകോവിൽ, സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു. പൊന്നാനി മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ, മലപ്പുറം മണ്ഡലം സ്ഥാനാർത്ഥി വസീഫ്, വയനാട് മണ്ഡലം സ്ഥാനാർത്ഥി ആനി രാജ എന്നിവർ സംബന്ധിച്ചു. ടി വി എൻ ന്യൂസ്, മലപ്പുറം. എന്നാലും ഗൾഫിൽ ഇരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ഭംഗിയാക്കുമെന്ന് വിചാരിച്ചില്ല. ഇവൾക്ക് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഇവളുടെ ഐഡിയക്ക് ചെയ്തതല്ല. എന്നാലും ഈ ഫ്ലോറിങ്ങും സാനിറ്ററി വെയറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക്, അതിനെന്താ? ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡിന്നാ. അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയിലെ ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. മാത്രല്ല, നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും. മാർബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം.